മാസം 28 രാജ്യത്തിന് സമർപ്പിക്കുന്ന ഈ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ ഉദ്ഘാടനത്തിന് മുമ്പ് തന്നെ അതൊരു രാഷ്ട്രീയ വിവാദം കൂടിയാകുകയാണ്. വൈശാഖ് ആരൻ ചേരുന്നുണ്ട്. വൈശാഖ്, ഇതൊരു പൊങ്ങച്ചമാണ്, പ്രധാനമന്ത്രിക്കെതിരെയാണ് കോൺഗ്രസിൻ്റെ വിമർശനം, രാജ്യത്തിൻ്റെ അഭിമാന സ്തംഭമാണെന്ന് സർക്കാരും പ്രധാനമന്ത്രിയും പറയുമ്പോൾ മറുത്തുയരുന്ന വാദങ്ങൾ, വിമർശനങ്ങൾ എന്തൊക്കെയാണ്? പി ജി, ഗുഡ് മോർണിംഗ്. പി ജി സൂചിപ്പിച്ചതുപോലെ തന്നെ ഞാൻ നിൽക്കുന്നത് റെയിൽ ഭവന് മുന്നിലെ പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ കവാടത്തിന് സമീപമാണ്. ദൃശ്യങ്ങളിൽ കാണാം, വളരെ തിരക്കിട്ട്, ഈ ഉദ്ഘാടന തീയതി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചതിന് പിന്നാലെ വളരെ തിരക്കിട്ട് ജീവനക്കാർ നടപടിക്രമങ്ങൾ, അതുപോലെ തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ അവസാനഘട്ട മിനുക്കുപണികളെല്ലാം തന്നെ പൂർത്തീകരിക്കാനുള്ളൊരു നെട്ടോട്ടത്തിലാണ്. നേരത്തെ ഇതൊക്കെ ഒരു ഇരുമ്പ് ഷീറ്റ് കൊണ്ടൊക്കെ ഇവിടെ വെച്ച് മറച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ ഷീറ്റുകളെല്ലാം മാറ്റി ആളുകൾക്ക് കാണാവുന്ന ഒരു സാഹചര്യം ഒരുക്കിയിട്ടുണ്ട്. ഏതായാലും പി ജി സൂചിപ്പിച്ചതുപോലെ തന്നെ പുതിയ പാർലമെൻറ്റ് മന്ദിരം വളരെ വളരെ വിശാലമായിട്ടുള്ള സൗകര്യങ്ങളോടുകൂടി അത് തുറക്കപ്പെടുമ്പോൾ വളരെ വിമർശനങ്ങളും ശക്തമാകുന്നുണ്ട്. കോൺഗ്രസിൽ ജയറാം രമേശാണ് രൂക്ഷ വിമർശനവുമായിട്ട് ഇന്നലെ രാത്രി തന്നെ ട്വിറ്ററിലൂടെ രംഗത്തെത്തിയത്. പേഴ്സണൽ വാനിറ്റി പ്രൊജക്റ്റ്, മോദിയുടെ പൊങ്ങച്ചം കാണിക്കാനുള്ളൊരു പ്രൊജക്റ്റായിട്ടിത് മാറുന്നു. രൂപകൽപ്പനയും നിർമ്മാണവും അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയതും ഒടുവിൽ ഉദ്ഘാടനവും അത് നരേന്ദ്രമോദി തന്നെയാണ് നടത്തുന്നത് എന്നാണ് ഒരു വിമർശനമാണ് ജയറാം രമേശ് ഉന്നയിക്കുന്നത്. മോദി കഴിഞ്ഞ മാർച്ചിൽ ഈ മന്ദിരം സന്ദർശിച്ചപ്പോൾ എടുത്തൊരു ചിത്രമടക്കം ട്വീറ്റ് ചെയ്തുകൊണ്ടാണ് ജയറാം രമേശിൻ്റെ വിമർശനം. ഇത് കൂടാതെ പല കോൺഗ്രസ് നേതാക്കളും കേവലം ഭരണ കക്ഷിക്ക് പൊങ്ങച്ചം കാണിക്കാനുള്ളതല്ല പാർലമെൻറ്റ്, വെറും സിമൻ്റ് കൊണ്ടും കല്ലുകൊണ്ടും നിർമ്മിച്ചൊരു കെട്ടിടമല്ല, അത് രാജ്യത്തിൻ്റെ ഒരു മുഖമാണ് എന്ന രീതിയിൽ കേവലം പൊങ്ങച്ചത്തിന് വേണ്ടി മാത്രം അതിൻ്റെ ഉദ്ഘാടന ചടങ്ങുകളടക്കം ഉപയോഗപ്പെടുത്തരുത് എന്നൊരു വിമർശനം കൂടി ഉന്നയിക്കുന്നുണ്ട്. ഏതായാലും ആ വിമർശനം കടുക്കുന്ന സാഹചര്യത്തിൽ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ ഉദ്ഘാടനത്തിനായിട്ടുള്ള നടപടിക്രമങ്ങളെല്ലാം തന്നെ മുന്നോട്ട് പോവുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി, പി ജി, വിനായക ദാമോദർ സവർക്കറിൻ്റെ 140th ജന്മദിന ആഘോഷങ്ങളുടെ കൂടി ഭാഗമായിട്ടാണ് ഈ പാർലമെൻറ്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. May 28th 140th ജന്മദിനമാണ് ഈ വി ഡി സവർക്കറുടെ. ഏതായാലും ആ ദിനം കൂടി തിരഞ്ഞെടുത്തതിൽ, നമുക്കറിയാം നേരത്തെയൊക്കെ സെൻട്രൽ ഹാളിൽ വി ഡി സവർക്കറുടെ ചിത്രമടക്കം പ്രതിഷ്ഠിച്ചതിനെതിരായിട്ടുള്ള വലിയ വിമർശനങ്ങളൊക്കെ ബി ജെ പിക്കെതിരെ ഉണ്ടായിരുന്നു. ആ വിമർശനങ്ങളൊന്നും കണക്കിലെടുക്കുന്നില്ല. സവർക്കറുടെ ജന്മദിനത്തിൽ തന്നെ പുതിയ പാർലമെൻറ്റ് മന്ദിരവും ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. 2nd മോദി സർക്കാരിൻ്റെ 9th 4th വാർഷികത്തോടനുബന്ധിച്ചുള്ള വലിയ ആഘോഷ പരിപാടികളും പ്രധാനമന്ത്രിയുടെ വിവിധ റാലികളും ഈ ഒരു പരിപാടിയുടെ ഭാഗം അതിനുശേഷമായി തുടരുകയും ചെയ്യും.